സൂര്യ ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഹോപ്പ് ഇൻ ജീസസ് മിനിസ്ട്രിയിൽ നിന്നും പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന ഈ ടി വി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങൾ രോഗത്തിലോ ഭാരത്തിലോ നിരാശയിലോ വേദനയിലോ ആണോ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഇന്നൊരു അത്ഭുതത്തെ ചെയ്യും. യേശു നിങ്ങളുടെ കണ്ണുനീർ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തെ പകരുന്ന സത്യദൈവമാണ്. യേശു നിങ്ങളുടെ ദുഃഖത്തെ മാറ്റും. യേശു നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കും. പ്രത്യാശയില്ലാത്തവർക്ക് യേശു പ്രത്യാശ പകരുന്ന ദിവസം വരുവൻ. നമുക്ക് ഒരുമിച്ച് ഈ ടി വി പ്രോഗ്രാമിലേക്ക് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കാണാം. ദേവനാമം മാറ്റപ്പെടുമാറാകട്ടെ. എനിക്ക് 17 വയസ്സ് തൊട്ടിട്ട് വളരെയധികം ശ്വാസംമുട്ടലായി ഞാൻ ഭാരപ്പെട്ടിരുന്നു. 3 ഡിഗ്രി പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എനിക്ക് ഈ രോഗം മൂലം എൻ്റെ പഠനം നിർത്തേണ്ടതായിട്ട് എനിക്ക് വന്നു. അങ്ങനെ 2 വർഷത്തോളം ചികിത്സ അങ്ങനെയെല്ലാം ആയിട്ട് ഭവനത്തിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെയെല്ലാം കുറേ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തിരുന്നു. പിന്നീട് ഇത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഭാരം പ്രയാസങ്ങളെല്ലാം ഇതിനെപ്പറ്റി ഉണ്ടായിരുന്നു. ശ്വാസം മുട്ടലിനോ അനുഭവം നടക്കുവാനോ ഇരിക്കുവാനോ ഒന്നും നടക്കാൻ, ശരിക്കും ഒരു ദിവസം കുളിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എനിക്ക് കുളിക്കാനായി കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ജോലി കിട്ടി. 96 ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങൾ സെറ്റിൽ ചെയ്തു. ആ സമയത്ത് എനിക്ക് ഈ രോഗം കൂടുവാനായിട്ട് ഇടവന്നു. അതായത് എനിക്ക് ജോലിക്ക് പോകുവാനോ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളോ നോക്കുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ ആണ് ഞാൻ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ ദൈവം എനിക്ക് വഴിയൊരുക്കി തന്നത്. എനിക്ക് യേശുവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും ഈ കൂട്ടായ്മയിലെല്ലാം പങ്കെടുക്കാൻ ദൈവം സഹായിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവ്, ഈ കൂട്ടായ്മയിൽ ഞാൻ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിച്ചത്. എനിക്ക് 2010 പവർ ഇവാഞ്ചലിസം കോഴ്സിന് എനിക്ക് ഇവിടെ പങ്കെടുക്കുവാനും 10 ദിവസത്തെ കോഴ്സിന് പങ്കെടുക്കുവാനും ദൈവത്തിൻ്റെ വലിയ കൃപകളും അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെല്ലാം അനുഭവിക്കുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ ഈ രോഗത്തിന് വേണ്ടി മനോഹരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയത്തെല്ലാം എനിക്ക് അതിനുശേഷം എനിക്ക് ഈ രോഗത്തിൽ നിന്ന് ചെറിയ അങ്ങനെ വിടുതലുകൾ വന്നുകൊണ്ടിരുന്നു. എങ്കിലും ഞാൻ ദൈവത്തെ പൂർണ്ണമായി ദൈവത്തെ സേവിക്കുവാനോ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനൊന്നും എന്തെങ്കിലും ചെയ്യുവാനൊന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഷൊർണൂർ ദേശത്ത് ഞങ്ങളുടെ ഈ സഭ അവിടെ തുടങ്ങുവാനും അവിടെ ആ കർത്താവിന് വേണ്ടി എന്തെങ്കിലും എല്ലാം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. നീ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവിന് വേണ്ടി ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഈ രോഗം എൻ്റെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി തന്നെ വിടുതൽ പ്രാപിച്ചു എന്ന് എനിക്ക് പറയാം. ഇന്ന് ഞങ്ങളത്താണ് ഞാൻ വർക്ക് ചെയ്യണത്. എനിക്ക് ദിവസവും രാവിലെ എണീറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യുവാനും തിരിച്ച് യാത്ര ചെയ്ത് വരുവാനും എല്ലാം ദൈവം എന്നെ സഹായിക്കുന്നു. ആ രോഗം ഇന്ന് എന്നെ എനിക്കൊരു ഒരു അസ്വസ്ഥത ഉണ്ടാക്കാതെ ആ രോഗത്തിന് ഒരു പൂർണ്ണമായ വിടുതൽ എനിക്ക് തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ. യേശു എത്ര നല്ല ദൈവം, യേശു എത്ര വലിയ ദൈവം. യേശു നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അത്ഭുതത്തെ ചെയ്യും. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ എൻ്റെ ഡാഡി ബ്രദർ S.J.Manomohan പ്രസംഗിക്കുന്ന ദൈവവചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരു ദിവസം നമുക്ക് ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Romans 12:2 വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. Do not be conformed to this world, fashioned after and adapted to its external superficial customs, but be changed by the entire renewal of your mind, by its new ideals and new attitude, so that you may prove yourself what is good and acceptable and perfect will of God, even the thing which is good and acceptable and perfect in the sight of God for you. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ തിരിച്ചറിയുവാൻ ഇടയായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് അത് കൊണ്ടുവരുവാനും ഇടയായിത്തീരും. ദൈവഹിതം തിരിച്ചറിയുവാൻ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ്. കാരണം ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ലോകസ്നേഹം ദൈവസ്നേഹത്തോടെ ശത്രുത്വമാകുന്നു. ലോകത്തെ സ്നേഹിക്കുന്നവന് ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുകയില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും കഴിയുകയില്ല. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതപ്രകാരമുള്ള ഏറ്റവും നല്ലത് എന്തെന്ന് അറിയുവാൻ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുത്തി നാം പൂർണ്ണതയുള്ള ഒരു രൂപാന്തരത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഉത്സാഹിപ്പിക്കുന്നു. മൂല്യഭാഷയിൽ മെറ്റഫോർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
മെറ്റഫോർഫോസിസ് എന്ന വാക്കുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ചിത്രശലഭം ആകുന്നതിന് മുൻപ് ഒരു പ്യൂപ്പയായി ഒരു ലാർവയായി ഇരിക്കുന്ന അനുഭവത്തിൽ നിന്ന് പിന്നെ അത് മനോഹരമായ ഒരു ചിത്രശലഭമായി രൂപാന്തരപ്പെടുന്നത് പോലെ പാപത്തിൽ ആയിരിക്കുന്ന മനുഷ്യൻ, പാപത്തിൻ്റെ അനന്തരഫലങ്ങളിൽ ബോണ്ടേജസിലായിരിക്കുന്ന മനുഷ്യൻ, ആത്മീയ കണ്ണുകൾ കുരുടായിരിക്കുന്ന മനുഷ്യൻ, ആത്മീകമായി വൈകൃത്യം പ്രാപിച്ചവനായിരിക്കുന്ന മനുഷ്യൻ, അവൻ്റെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുത്തി ദൈവഹിതം തിരിച്ചറിഞ്ഞ് അവനൊരു പൂർണ്ണതയിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ ഇപ്രകാരമുള്ള ഒരു മഹത്വപൂർണമായ രൂപാന്തരമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു മെറ്റഫോർഫോസിസ്, ഒരു രൂപാന്തരം, ചിത്രശലഭം രൂപാന്തരപ്പെടുന്നത് പോലെ, ചിത്രശലഭത്തിലേക്ക് രൂപാന്തരപ്പെടുന്നത് പോലെ പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ഒരു ആത്മീക സൗന്ദര്യമുള്ളവനായി തീരുന്നത് പോലെ ആയിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ, ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കുവിൻ, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവിൻ. വീണ്ടും 2 കൊരിന്ത്യർ 3:18 വേദപുസ്തകം പറയുന്നു, നമ്മുടെ മുഖത്തു നിന്ന് മൂടുപടം മാറുമ്പോൾ കർത്താവിൻ്റെ തേജസ്സിന് കണ്ണാടിയിൽ പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഫ്രം 1 degree of glory to another degree of glory. തേജസ്സിൻ്റെ ഒരു തലത്തിൽ നിന്ന് അടുത്ത ഒരു തലത്തിലേക്ക് നാം രൂപാന്തരം പ്രാപിച്ച് തേജസ്സിനാൽ നിറഞ്ഞ് രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എങ്ങനെയാണ് നമുക്ക് ഈ രൂപാന്തരം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്? ആത്മീകമായ വൈകൃത്യത്തിൽ നിന്ന് ആത്മീകമായ സൗന്ദര്യത്തിലേക്ക്, ഒരു പുഴു ചിത്രശലഭമായി തീരുന്നത് പോലെ ആത്മീകമായി എങ്ങനെ നമുക്ക് രൂപാന്തരപ്പെടുവാനായിട്ട് കഴിയും? 1, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടും താഴ്മയോടും വരിക. കം ടു ജീസസ്. യേശു പറഞ്ഞു, എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കം ടു ജീസസ്. നിങ്ങൾ ആരായിരുന്നാലും യു ക്യാൻ കം ടു ജീസസ്. എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് യേശു വിളിക്കുകയാണ്. എന്തിനാ യേശുവിൻ്റെ അടുക്കൽ വരുന്നത്? വേദപുസ്തകം പറയുന്നു, റോമർ 3:23, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. റോമർ 3:10, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. സങ്കീർത്തനം 51:5-6, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. റോമർ 7:19-20, നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും തിന്മ എത്രയും ഞാൻ ചെയ്യുന്നത്, കാരണം എന്നിൽ വസിക്കുന്നത് പാപമത്രേ. പാപത്തിൽ മനുഷ്യനായിരിക്കുന്നത് കൊണ്ട് പാപത്തിന് മോചനം ലഭിക്കാനായി നമുക്ക് വേറെ ഒരു സ്ഥലത്തും പോകുവാനില്ല. യേശുവിൻ്റെ അടുക്കൽ വരുവാൻ മാത്രമേ കഴിയൂ. യേശുവിന് മാത്രമേ പാപത്തിന് മോചനം തരുവാൻ കഴിയൂ. കാരണം യേശു മാത്രമേ മനുഷ്യൻ്റെ സകല പാപത്തെയും ചുമന്നുകൊണ്ട് കാൽവരി ക്രൂസിൽ യാഗമായി തീർന്ന ദൈവം. വേറെ ആരുമില്ല, യേശു മാത്രം. പാപത്തിന് മോചനം ലഭിക്കാൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരുവിൻ. പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുവിൻ, രൂപാന്തരം പ്രാപിക്കുവാനായി. റിപ്പൻറ്റ് ഓഫ് യുവർ സിൻസ്. യെഹെസ്കേൽ 18:30-32, നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളെയൊക്കെ വിട്ടു തിരിയുവിൻ. മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല. എന്നാൽ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊൾവിൻ. കം ടു ജീസസ്. പാപഭാരവുമായി യേശുവിൻ്റെ അടുക്കലേക്ക് വരുവിൻ. നിങ്ങളുടെ പാപം എത്ര വലുതായാലും യേശുവിൻ്റെ അടുക്കലേക്ക് വരുവിൻ. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവിൻ. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവിൻ. സദൃശ്യവാക്യങ്ങൾ 28:13, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ അവൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ റോമർ 1:16 എഴുതിയിരിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്.
സൗജന്യമായി നിങ്ങളുടെ പാപത്തെ ക്ഷമിച്ച് നിങ്ങളുടെ പാപത്തെ മുഴുവൻ മായ്ച്ചു കളഞ്ഞ് നിങ്ങളെ പാപമില്ലാത്ത ഒരു നീതിമാനാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ നിർത്തും. പത്രോസ് 1:18-19 എഴുതിയിരിക്കുന്നത് പോലെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ നിർദോഷവും നിഷ്കളങ്കവുമായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഇടയായിത്തീരും. നിങ്ങളെ പിതൃപാരമ്പര്യം കൊണ്ട് നിങ്ങൾക്ക് വീണ്ടെടുപ്പ് ലഭിക്കുന്നില്ല. അതിൽ നിന്ന് വീണ്ടെടുത്തത് യേശുവിൻ്റെ രക്തമാണ്. ഇതെല്ലാം വ്യർത്ഥമാണെന്ന് വേദപുസ്തകം പറയുന്നു. വീണ്ടെടുത്തത് യേശുവിൻ്റെ രക്തമാണ്. വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. ദ പവർ ഓഫ് ഗോസ്പൽ, ദ പവർ ഓഫ് ഗാഡ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിക്കുന്നു. ഈ ദൈവവചനത്തെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, യോഹന്നാൻ 15:3, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. 1 Petrus 1:23, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനത്താൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് ഒരു വീണ്ടും ജനനം ഉണ്ടാകുവാനിടയായിത്തീരും. ദൈവവചനം നിങ്ങളെ സ്വതന്ത്രരാക്കും. യോഹന്നാൻ 8:31-32 വാക്യങ്ങളിൽ, നിങ്ങൾ വചനത്തിൽ നിലനിൽപ്പിൻ, അപ്പോൾ നിങ്ങൾ സത്യം അറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങൾ ദൈവവചനം അനുസരിപ്പാൻ ആരംഭിക്കുമ്പോൾ യോഹന്നാൻ 11:23, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കും, എന്നാൽ പിതാവ് നിങ്ങളെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് വാസം ചെയ്യും. ഈ ദൈവവചനം ജീവനും ചൈതന്യമുള്ള ദൈവവചനമാകിയാൽ ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകൃത്യാതീതമായ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള രൂപാന്തരത്തെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. 3rd വേദപുസ്തകം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. തീത്തോസ് 3:5-7 വാക്യങ്ങൾ, അവൻ നമ്മെ നാം ചെയ്യുന്ന നീതി പ്രവർത്തികളാലല്ല അവൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്, നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശികളാകേണ്ടതിന് പുനർമ്പന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ നവീകരിപ്പാനായി ആരംഭിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം നമുക്ക് തരും. പരിശുദ്ധാത്മാവ് നമ്മെ നടക്കേണ്ടുന്ന വഴിയിൽ നമ്മളെ ഉപദേശിച്ചെന്ന് വഴി നടത്തും. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്ത ജീവൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൻ്റെ ചിന്തയെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ അതൊരു നവീകരണത്തെ, അതൊരു വിശുദ്ധീകരണത്തെ, അത് പുതിയ സൃഷ്ടിയായിത്തീരുന്ന അനുഭവത്തെ കൊണ്ടുവരുവാനിടയായിത്തീരും. 2 Corinthians 5:17, ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ഇഫ് എനി വൺ ഈസ് ഇൻ ഗ്രാഫ്റ്റഡ് ടു ക്രൈസ്റ്റ്, ഹീ ഈസ് ഓൾ ടുഗദർ എ ന്യൂ ക്രിയേഷൻ. പഴയതെല്ലാം കഴിഞ്ഞു പോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അതേ സഹോദര സഹോദരി, നിങ്ങൾ പുതുതായി തീർന്ന് രൂപാന്തരം പ്രാപിച്ച ആത്മീയമായി മനോഹരിതയുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ തീരുവാൻ്റെ കവണ്ണം ഇടയായിത്തീരും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ ഇടയാകും. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രിയജയം, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇത് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു ഒഴുകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതിരിപ്പിൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിങ്ങളാകുവിൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ, ദൈവം നിങ്ങളെ ഉയർത്തുവാൻ, ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിങ്ങൾ ജീവിച്ച് നിത്യജീവന് അവകാശിയായി തീരുവാൻ ഇടയായിത്തീരും. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഫാദർ, വി വോണ്ട് ടു താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ടൈം ദാറ്റ് ഇസ് ഗിവൻ ടു അസ്. ഫാദർ, താങ്ക് യു ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ സമ്പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്കായി, ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
പരിശുദ്ധാത്മാവേ വരിക, ഈ ജീവിതങ്ങളോട് ഇപ്പോൾ തന്നെ അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥിക്കാം, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, ഒരു പൂർണ്ണമായ രൂപാന്തരം, സമ്പൂർണമായ രൂപാന്തരം, ഒരു പാർഷ്യലായ രൂപാന്തരമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞുള്ള ഒരു രൂപാന്തരം. ഓ താങ്ക് യു ലോർഡ്, നന്മയും പ്രസാദവുമുള്ള ഓ വഴികൾ നടക്കുവാൻ ഉള്ള ഒരു രൂപാന്തരം. താങ്ക് യു ലോർഡ് ജീസസ്, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം കർത്താവേ. എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ഞാൻ പാപത്തിൻ്റെ ആസക്തികളിലാകുന്നതിനെ രൂപാന്തരപ്പെടുത്തണം, ഞാൻ മനസ്സിൻ്റെ അസ്വസ്ഥതയിലാകുന്നതിനെ രൂപാന്തരപ്പെടുത്തണം, ഞാൻ പരാജയത്തിലാകുന്നു എന്നെ രൂപാന്തരപ്പെടുത്തണം, ഞാൻ ഭയത്തിന് അടിമയാകുന്നു എന്നെ രൂപാന്തരപ്പെടുത്തണം. പ്രാർത്ഥിക്കാം, എൻ്റെ ഭവനത്തിൽ എപ്പോഴും കലഹമാണ് കർത്താവേ, അസമാധാനമാണ്, എൻ്റെ ഭവനത്തെ രൂപാന്തരപ്പെടുത്തണം. എൻ്റെ തലമുറകളുടെ മേൽ കർത്താവേ അനുഗ്രഹമില്ലാത്ത അനുഭവമാണ്, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ഹെൽപ്പ് അസ് ഓ ലോർഡ്, ട്രാൻസ്ഫോം അസ് ഓ മാസ്റ്റർ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. The first step is coming to Jesus. രൂപാന്തരത്തിന് ആദ്യം നമുക്ക് ആവശ്യം ഒരു പാപക്ഷമയാണ്, പാപങ്ങളെക്കുറിച്ചുള്ള ബോധമാണ്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതാണ്. അപ്പോഴാണ് രൂപാന്തരം ആരംഭിക്കുന്നത്. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം, ആത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുന്നത് കൊണ്ട് സ്തോത്രം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം കൊടുക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നതോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു, ഞങ്ങൾ പാപങ്ങളെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ ബോധമുള്ളവരാക്കി തീർക്കണം. പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുന്നു, പാപങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. യേശുവിൻ്റെ രക്തം ഞങ്ങളെ കഴുകട്ടെ, ദൈവശക്തി സുവിശേഷത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങൾ വെളിപ്പെടട്ടെ. പാപിയായിരിക്കുന്നവരെ നീതിമാന്മാരാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ബലഹീനരായവരെ ബലമുള്ളവരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തെ അറിയാത്തവര് ജീവനുള്ള ദൈവത്തെ, ശിക്ഷിതാവാകുന്ന ദൈവത്തെ, രക്ഷകനായ യേശുവിനെ അറിയുമാറാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ഓ ദ പവർ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ, ആത്മീയ കണ്ണുകൾ തുറക്കട്ടെ, കർത്താവിൻ്റെ തേജസ്സുള്ള മുഖം പ്രകാശിക്കട്ടെ, അതേ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ദൈവത്തിൻ്റെ തേജസ് ഓ ജീവിതങ്ങളിൽ പ്രകാശിക്കട്ടെ, ഇപ്പോൾ പ്രകാശിക്കട്ടെ, ഇപ്പോൾ പ്രതിബിംബിക്കട്ടെ, ജീവിതങ്ങൾ രൂപാന്തരപ്പെടട്ടെ, പാപത്തിൻ്റെ കൂടപടങ്ങൾ മാറട്ടെ, അവിശ്വാസത്തിൻ്റെ മൂറുപടങ്ങൾ മാറട്ടെ. നന്ദി പറയുന്നു കർത്താവേ, പാപത്തിൻ്റെ ആസക്തികൾ മാറട്ടെ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, പിശാചിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, പിശാജ് അടച്ചത് തുറക്കപ്പെടട്ടെ. താങ്ക് യു ലോർഡ്, നന്ദി കർത്താവേ. പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിഞ്ഞു മാറട്ടെ, പിശാചിൻ്റെ പദ്ധതികൾ, ദി പ്ലാൻ ആൻഡ് പർപ്പസ് ഓഫ് ദി എനിമി ബി ഡിസ്ട്രോയ്ഡ്, തകർന്നു മാറട്ടെ. ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള വില്ല് കർത്താവേ ജീവിതങ്ങൾ നിറവേറുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ. നന്ദി കർത്താവേ, നന്ദി. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൻ്റെ രക്തത്തിൽ ശുദ്ധീകരണം പ്രാപിക്കുവാൻ, ഈ ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ, സത്യമറിയുവാൻ, സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, അവിശ്വാസങ്ങളിൽ നിന്നും മൂഢവിശ്വാസങ്ങളിൽ നിന്നും തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജീവനും ചൈതന്യമുള്ള ഈ ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ. ഓ ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ദ ലിവിംഗ് വേർഡ് ഓഫ് ഗാഡ് ബി റിലീസ്ഡ് അപ്പോൺ എവ്രി ലൈഫ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ, പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ, ആസക്തികൾ മാറിപ്പോകട്ടെ, പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, തെറ്റായ വിശ്വാസങ്ങൾ, മൂഢവിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ വചനം ശുദ്ധീകരിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്യട്ടെ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഓ ഒന്നും നിന്നെ ഏൽക്കാതെ വണ്ണം കത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കട്ടെ. ഓ അഭിചാരം ഇസ്രായേലിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ യാക്കോബിന് ഫലിക്കുകയുമില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല, ഒരു ആയുധവും നിനക്കെതിരായി ഫലിക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും ഓ നിന്നെ കാക്കേണ്ടതിന് ദൈവത്തിൻ്റെ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഒരു വിശ്വാസത്താൽ നിറയട്ടെ, അന്ധവിശ്വാസങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ക്രിയ ചെയ്യട്ടെ, ദൈവവചനം പ്രവർത്തിക്കട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ ട്രാൻസ്ഫോർമേഷൻ ഓ താങ്ക് യു ലോർഡ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മറുരൂപ മലയിൽ സംഭവിച്ചതുപോലെ ഓ താങ്ക് യു ലോർഡ് ഒരു ട്രാൻസ്ഫിഗറേഷൻ, ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വന്ന് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഓ ഞങ്ങളെ കൊണ്ടുപോകുന്ന
ദൈവമഹത്വം ഈ ജീവിതങ്ങളിൽ ഇറങ്ങി വരട്ടെ. ഓ താങ്ക് യു ലോർഡ്. ഈ മഹത്വം വർദ്ധിച്ചു വരട്ടെ. മുമ്പുള്ള മഹത്വത്തെക്കാൾ പിമ്പിലുള്ള മഹത്വം അത് വലുതായിരിക്കും എന്ന് അരുളി ചെയ്തതുപോലെ ഈ മഹത്വം ജീവിതങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ. മൂടുപടങ്ങൾ മാറിപ്പോകട്ടെ. Let the glory increase from one degree of glory to another degree of glory. ദൈവത്തിന്റെ മഹത്വം. ഓ താങ്ക് യു ലോർഡ്. അവിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പൈശാചിക ശക്തികളെയും ഇപ്പോൾ തകർത്തു മാറ്റട്ടെ. ദൈവത്തിന്റെ മഹത്വം ജീവിതങ്ങളിൽ പ്രകൃത്യാതീതമായ അത്ഭുതങ്ങളെ കൊണ്ടുവരട്ടെ. ദൈവത്തിന്റെ മഹത്വം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യട്ടെ, തലമുറകളിൽ ചെയ്യട്ടെ, കുടുംബങ്ങളിൽ ചെയ്യട്ടെ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടട്ടെ. അതേ പ്രതിമയായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടട്ടെ. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ദുരാത്മശക്തികൾക്ക് ഇവിടെ സ്ഥാനമില്ല. പിശാചിന്റെ ശക്തികൾക്ക് ഇവിടെ സ്ഥാനമില്ല. നന്ദി കർത്താവേ. അഭിചാര ശക്തികൾക്ക് ഇവിടെ സ്ഥാനമില്ല. മന്ത്രവാദങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. ദൈവത്തിന്റെ മഹത്വം ഈ ജീവിതങ്ങളിൽ വ്യാപരിക്കുന്നു. ഓ ദ ഗ്ലോറി ഈസ് മൂവിങ്. ദ സൂപ്പർനാച്ചുറൽ ഗ്ലോറി ഈസ് മൂവിങ്. നന്ദി പറയുന്നു, സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഓ താങ്ക് യു ലോർഡ്. ദൈവമഹത്വം ജീവിതങ്ങളിൽ വ്യാപരിക്കുന്നതുകൊണ്ട് സ്തോത്രം. അന്ധകാരത്തിന്റെ ശക്തികൾ തകർന്നു വീഴുകയാണ്. ഭയത്തിന്റെ ആത്മാക്കൾ മാറിപ്പോകുന്നു. ദുരാത്മശക്തികൾ, പരാജയത്തിന്റെ ആത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. നന്ദി കർത്താവേ, നന്ദി. നന്ദിയോടെ സ്തുതിക്കുന്നു. നിരാശപ്പെടുന്ന ദുരാത്മശക്തികൾ, ഡിപ്രഷൻ കൊണ്ടുവരുന്ന പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. ഇപ്പോൾ രൂപാന്തരം വരികയാണ്, ട്രാൻസ്ഫോർമേഷൻ വരികയാണ്. പാപത്തിന്റെ ആസക്തികൾ മാറിപ്പോകുകയാണ്, രൂപാന്തരം വരികയാണ് യേശുവിന്റെ നാമത്തിൽ. അടിമതികൾ മാറിപ്പോകട്ടെ, പാപങ്ങൾ മാറിപ്പോകട്ടെ. ഓ താങ്ക് യു ലോർഡ്. യുദ്ധവും യുദ്ധക്കൊതികളും ഒക്കെ മാറിപ്പോകട്ടെ. അസമാധാനങ്ങൾ മാറിപ്പോകട്ടെ. ദേഷ്യവും കോപവും പിണക്കവും ഒക്കെ മാറിപ്പോകട്ടെ. ദൈവിക സമാധാനം ദേശത്ത് വരട്ടെ. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി രോഗമുള്ള സകല ശരീരങ്ങളിലും വ്യാപരിക്കട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. യേശുവിന്റെ അടുക്കൽ വന്ന് പാപമോചനം പ്രാപിച്ച സകല ജീവിതങ്ങളും ഇപ്പോൾ സൂപ്പർ നാച്ചുറലായി സൗഖ്യമാകട്ടെ. യൂട്രസിൽ ഫൈബ്രോയിഡ് കാരണം ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഓപ്പറേഷനായി വെയിറ്റ് ചെയ്യുന്ന സഹോദരന്റെ മേൽ യേശുവിന്റെ ആണിപ്പെടുത്തുള്ള കരം വന്ന് യേശു ഇപ്പോൾ നിങ്ങളെ തൊട്ട് ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. ബി ഹീൽ, റിസീവ് ദ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകല രോഗങ്ങളെ സൗഖ്യമാകുന്നു. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശ്വാസകോശങ്ങൾ സൗഖ്യമാകട്ടെ, ലങ്സുകൾ സൗഖ്യമാകട്ടെ, ഹൃദയരോഗങ്ങൾ സൗഖ്യമാകട്ടെ, ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. മെൽറ്റ് ആൻഡ് ഡിസപ്പിയർ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ സേ. യേശുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. അസമാധാനങ്ങൾ മാറട്ടെ, കുടുംബ കലഹങ്ങൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ, രാത്രിയിലെ ഭയങ്ങൾ മാറട്ടെ, ഉറക്കമില്ലാത്ത അനുഭവങ്ങൾ മാറട്ടെ. ഇപ്പോൾ മുതൽ സ്വസ്ഥതയോട് ഉറങ്ങട്ടെ. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. തന്റെ പ്രിയനോ ഉറക്കം കൊടുക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. സ്വസ്ഥതയുള്ള മനസ്സ്, സമാധാനമുള്ള മനസ്സ്, ആശ്വാസമുള്ള മനസ്സ്, ദൈവവചനം നിറഞ്ഞ മനസ്സ്, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ മനസ്സുകളായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവസാന്നിധ്യത്താൽ നിറഞ്ഞ, ദൈവമഹത്വത്താൽ നിറഞ്ഞ മനസ്സുകളായിരിക്കട്ടെ. ശരീരം സൗഖ്യമാകട്ടെ, പരാജയങ്ങൾ ജയമാകട്ടെ, നിരാശകൾ പ്രത്യാശയാകട്ടെ, ദുഃഖം സന്തോഷമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, സകല നാമത്തിനും മേലായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി കിഡ്നികളിൽ വ്യാപരിക്കട്ടെ, ഡയാലിസിസുകൾ മാറട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, കണ്ണുകളിൽ വ്യാപരിക്കട്ടെ, ചെവിയിൽ വ്യാപരിക്കട്ടെ, അൾസറുകൾ മാറിപ്പോകട്ടെ. നന്ദി കർത്താവേ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, ബ്ലഡ് പ്രഷർ നോർമൽ ആകട്ടെ, ഡയബറ്റീസ് സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. കൊളസ്ട്രോൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. സകല രോഗങ്ങളെ സൗഖ്യമാകട്ടെ, ഭയങ്ങൾ മാറട്ടെ, ഭീതി മാറട്ടെ, ആകുലചിന്തകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടട്ടെ, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയട്ടെ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിക്കട്ടെ, ജയാളികളായി ജീവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവത്തിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയുള്ള വില്ലിൽ ജീവിപ്പാൻ, ഇഷ്ടത്തിൽ ജീവിപ്പാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ അത്ഭുതങ്ങൾ എഴുതിയാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾ ഈ പ്രോഗ്രാമിനായി പ്രാർത്ഥിക്കുന്നതിനായി, ഞങ്ങളോടൊപ്പം നിന്ന് സഹായിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല.
നൂറ് മടങ്ങ് പ്രതിഫലം തന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. തുടർന്നും പ്രാർത്ഥിപ്പാനും സഹായിപ്പാനും സ്നേഹത്തോട് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. ഈ ടി വി പ്രോഗ്രാം നിങ്ങൾക്കൊരു അനുഗ്രഹമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. മറക്കാതെ കാണണം. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 6:30 to 7 വരെ നിങ്ങളുടെ സൂര്യ ടി വിയിൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നോർത്ത് ഇന്ത്യൻ മിഷൻ 2018 September 1 to December 30 വരെ 120 ദിവസത്തെ നോർത്ത് ഇന്ത്യൻ മിഷൻ ആരംഭിക്കുന്നു. ഹോപ്പ് ഇൻ ജീസസ് ശുശ്രൂഷയിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു മേഖലയാണ് നോർത്ത് ഇന്ത്യൻ വില്ലേജ് ക്രൂസേഡ് യൂണിറ്റ്. ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള 2 വാഹനങ്ങൾ, ഭാരത് ബെൻസിന്റെ ട്രക്കും ടെമ്പോ ട്രാവലറിലും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇന്ത്യയുടെ 26 സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 4 വർഷം തുടർച്ചയായിട്ട് ക്രൂസേഡുകൾ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഈ വർഷവും September 1 ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ മാറ്റമില്ലാത്ത സുവിശേഷമായിട്ട് പോകുവാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അനേകർ മാനസാന്തരപ്പെടുവാൻ പ്രാർത്ഥിക്കണം. അനേകർ സൗഖ്യമാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ 4 വർഷം നിങ്ങൾ ഈ ദർശനത്തിന്റെ ഭാഗമായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ മീറ്റിംഗ്സ് ഓർഗനൈസ് ചെയ്തു. നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ മിഷനെ സാമ്പത്തികമായി സഹായിച്ച് പാർട്ട്നേഴ്സായി. അതുപോലെ തന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഹോപ്പ് ഇൻ ജീസസിന്റെ പാർട്ട്ണറാകുവാൻ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഉത്സാഹിപ്പിക്കട്ടെ. നിങ്ങളാൽ ആവുന്ന ഒരു സപ്പോർട്ട് ഈ മിഷനു വേണ്ടിയിട്ട് നിങ്ങൾ അയച്ചു തരിക. നിങ്ങൾക്കൊരു വില്ലേജ് ക്രൂസേഡ് സ്പോൺസർ ചെയ്യാം. നിങ്ങൾക്ക് 1 ദിവസത്തെ വാഹനത്തിന്റെ യാത്ര നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ടീം അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. അങ്ങനെ ഒരുമിച്ച് ഇന്ത്യയിൽ ഈ സുവിശേഷ പ്രവർത്തനവുമായിട്ട് നമുക്ക് മുന്നേറാം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നോർത്ത് ഇന്ത്യൻ മിഷൻ 2018 September 1 to December 30 വരെ. നോർത്ത് ഇന്ത്യൻ മിഷൻ ക്രൂസേഡ് യൂണിറ്റിൽ ഞങ്ങളുടെ വാഹനത്തിന്റെ അകത്ത് തന്നെ ഒരു ക്രൂസേഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുമായിട്ടാണ് പോകുന്നത്. അതിൽ നിന്നും സ്റ്റേജ് സെറ്റപ്പ് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ചെയ്യും, ലൈനറി സ്പീക്കേഴ്സിൻ്റെ ടവേഴ്സ് സെറ്റപ്പ് ചെയ്യും, അതേ ടവേഴ്സിൽ തന്നെ ലൈറ്റ്സ് സെറ്റപ്പ് ചെയ്യും. 45 kV ജനറേറ്ററിൽ നിന്നും പവർ സിസ്റ്റത്തിലേക്ക് വന്ന് മനോഹരമായ LED ലൈറ്റ്സും കൂടെ രാത്രി ബ്രൈറ്റ് ആൻഡ് ആകുന്നതിനോടൊപ്പം ഒരു ബ്യൂട്ടിഫുൾ എൻവയറോൺമെന്റ് ക്രൂസേഡിന് വേണ്ടി സെറ്റ് ചെയ്യുകയാണ്. God of the Bible heals all sickness. ഇതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന മിടുക്കന്മാരായ ടീം അംഗങ്ങളെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കും ഈ ടീമിൽ ഒരു അംഗമായി തീരാം. നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ നോർത്ത് ഇന്ത്യൻ മിഷനിൽ യാത്ര ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്രൂസേഡ് നടത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ബന്ധപ്പെടുക. 9446318816 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.